നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണർ മുഖ്യമന്ത്രി പോര് മുറുകുകയാണ്. വീണ്ടും മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ നിർണായകമായ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹം റീസെന്റ് ആയിട്ട് മുഖ്യമന്ത്രിക്കെതിരെ ചില നിർണായക വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. മുഖ്യമന്ത്രി നേരിട്ടെത്തി ബില്ലുകളിൽ ഒരു വിശദീകരണം നൽകണമെന്നാണ് ഗവർണർ വീണ്ടും ആവർത്തിക്കുന്നത്. ബില്ലുകളിൽ ഒപ്പിടണമെന്ന കത്ത് മുഖ്യമന്ത്രി പിൻവലിക്കണമെന്നും ഗവർണർ തുറന്നടിച്ചിരിക്കുന്നു. ബില്ലുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാർ വ്യക്തത വരുത്തണമെന്നും ഗവർണർ അറിയിച്ചു. ജുഡീഷ്യറിക്ക് വിധേയമായിട്ടല്ലേ ബില്ലുകൾ കൊണ്ടുവരേണ്ടത് എന്ന ഒരു ചോദ്യം കൂടി ഗവർണർ ഇപ്പോൾ ചോദിച്ചിരിക്കുകയാണ്. ലോട്ടറിയിലൂടെയും മദ്യത്തിലൂടെയുമാണ് സംസ്ഥാനത്തിന്റെ വരുമാനമെന്ന് വീണ്ടും ഗവർണർ വിമർശിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെയും അദ്ദേഹം ഇത്തരത്തിലൊരു വിമർശനം, അതായത് ലോട്ടറിയിലൂടെയും മദ്യത്തിലൂടെയുമാണ് സംസ്ഥാനത്തിന്റെ വരുമാനം, ഇത് നാണക്കേടാണ് എന്ന തരത്തിലുള്ള ഒരു വിമർശനം അദ്ദേഹം നേരത്തെയും ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ആ ഒരു വിമർശനം അദ്ദേഹം ഉന്നയിച്ചിരിക്കുകയാണ്. ലോട്ടറിയിലൂടെയും മദ്യത്തിലൂടെയും സംസ്ഥാനത്തിന്റെ വരുമാനം നേടുന്നു എന്നത് നാണക്കേടാണ് എന്നാണ് ഗവർണർ ഇന്നും വിമർശിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ നിർണായകമായ ചില വിമർശനങ്ങൾ, തുറന്ന അടിക്കലുകൾ മാത്രമല്ല ഒരു വിമർശന വിധേയമാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയെ. എന്തായാലും ഗവർണർ വീണ്ടും കട്ടയ്ക്ക് തന്നെ നിൽക്കുകയാണ് വിമർശനങ്ങളുമൊക്കെയായി എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. അതേസമയം ബില്ലുകളുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ ഗവർണർ പോര് അത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശക്തമായിരിക്കുകയാണ്. നമുക്കറിയാം, സുപ്രീം കോടതിയിൽ കേരളം ഗവർണർക്കെതിരെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോയിരിക്കുകയാണ്. വെള്ളിയാഴ്ച ഈ കേസ് പരിഗണിക്കും. അതിനിടയിലാണ് ഇപ്പോൾ ഗവർണർ വീണ്ടും ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കിയ ബില്ലുകൾ ഒപ്പിടാത്തതിനെതിരെയാണ് ഗവർണർക്കെതിരെ ഹർജി കേരളം സമർപ്പിച്ചത് സുപ്രീം കോടതിയിൽ. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഗവർണർമാരെ വിമർശിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. കേരളത്തിന്റെ ഹർജി വെള്ളിയാഴ്ചയാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ നേരത്തെ ഗവർണർ പ്രതികരിച്ചത് ബില്ലുകൾ ഒപ്പിടാത്തതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ കോടതിയുടെ തീരുമാനം അറിഞ്ഞ ശേഷം തുടർ നടപടികൾ എടുക്കാമെന്നായിരുന്നു ഗവർണറുടെ പ്രതികരണം. സുപ്രീം കോടതിയിലെ കേസ് രാജ്ഭവൻ ഉദ്യോഗസ്ഥർ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പിടാനുള്ള 16 ബില്ലുകളും 2 ഓർഡിനൻസുകളും കോടതിയുടെ തീരുമാനം അറിഞ്ഞ ശേഷം പരിഗണിക്കാമെന്നും ഗവർണർ വ്യക്തമാക്കുകയുണ്ടായി. കോടതിയുടെ നിർദ്ദേശവും ഉത്തരവും അനുസരിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. സർക്കാരിന്റെ പ്രവർത്തനത്തെ ബാധിക്കാതിരിക്കാൻ അത്യാവശ്യ ഫയലുകളിൽ ഗവർണർ ഒപ്പിടുന്നുണ്ട്. ചീമേനി തുറന്ന ജയിലിലെ 5 തടവുകാരെ മോചിപ്പിക്കാനുള്ള ക്യാബിനറ്റ് ശുപാർശ ഇന്ന് അംഗീകരിക്കുമെന്നാണ് നിഗമനം. ഗവർണർ ബില്ലുകൾ ഒപ്പിടാത്തതിലൂടെ ജനങ്ങൾക്ക് നിയമപരമായി കിട്ടേണ്ടുന്ന അവകാശങ്ങൾ നിഷേധിക്കുന്നു, സർവകലാശാലകളിൽ ഭരണസ്തംഭനവും ആരോഗ്യമേഖലയിൽ അടക്കം പ്രതിസന്ധിയും ഉണ്ടാക്കുന്നു തുടങ്ങിയ ആക്ഷേപങ്ങളാണ് സർക്കാർ ഹർജിയിൽ ഗവർണർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ചട്ടപ്രകാരമല്ലാത്തതും നിയമവിരുദ്ധവും കോടതി ഉത്തരവുകൾ മറികടക്കാൻ ലക്ഷ്യമിട്ടുള്ളതുമായ ബില്ലുകളാണ് ഒപ്പിടാത്തതെന്നാണ് രാജ്ഭവന്റെ വിശദീകരണം. എന്തായാലും ഗവർണർ ഇന്ന് ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നതരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് സൂചന. എന്തായാലും ഗവർണർ വീണ്ടും മുഖ്യമന്ത്രിക്കെതിരെ ഇന്നും വിമർശനം നടത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതേസമയം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു ഗവർണർമാർക്കെതിരെ. നമുക്കറിയാം, കേരളത്തിൽ മാത്രമല്ല തെലങ്കാന, പഞ്ചാബ് പോലുള്ള ചില സംസ്ഥാനങ്ങളിലും ഈ ഗവർണർ സർക്കാർ പോര് രൂക്ഷമാണ്. ഈ ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്നത്, അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പാസ്സാക്കിയ ബില്ലുകൾ നിയമമാകണമെങ്കിൽ ഗവർണറുടെ ഒപ്പ് വേണം. എന്നാൽ ഗവർണർ ഒപ്പിടാതെ പിടിച്ചു വച്ചിരിക്കുന്ന ചില ഓർഡിനൻസുകൾ, ബില്ലുകൾ, ഇതൊക്കെ സർക്കാരിനെ സംബന്ധിച്ച് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് സർക്കാർ സുപ്രീം കോടതിയിലേക്ക് ഗവർണർക്കെതിരെ നീങ്ങിയത്. അപ്പോൾ കഴിഞ്ഞ ദിവസം കോടതി ഈ ഒരു വിഷയം പരിഗണനയ്ക്കെടുത്തപ്പോൾ വിമർശിച്ചത് ഇങ്ങനെയായിരുന്നു. ഗവർണർമാർ ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്നതിനെതിരെ സുപ്രീം കോടതി കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. സർക്കാരുകൾ കോടതിയിൽ വരുന്നത് വരെ ഗവർണർമാർ നടപടിയെടുക്കാത്തത് എന്താണ് എന്ന ചോദ്യമാണ് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത്. ഗവർണർമാരെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നതല്ലെന്ന് ഓർക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കേരളം നൽകിയ ഹർജി വെള്ളിയാഴ്ച എന്തായാലും പരിഗണിക്കാമെന്നും കോടതി അറിയിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച ആ ഒരു വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാകും. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ കോടതിയുടെ ഒരു വിമർശനം വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗവർണർക്കെതിരെയുള്ള ഒരു ഉത്തരവായിരിക്കും വരാൻ സാധ്യത എന്നാണ് അനുമാനം. അതായത് സർക്കാരിന് അനുകൂലമായ ഒരു തീരുമാനം, ഒരു ഉത്തരവായിരിക്കും സുപ്രീം കോടതി എടുക്കുക എന്ന് തന്നെയാണ് അനുമാനം. എന്തായാലും വെള്ളിയാഴ്ച കേസ് പരിഗണനയ്ക്ക് എടുക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ പ്രതികരിച്ച് വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.